പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് രാവിലെ വാർണാധികാരിയായ കോട്ടയം ആർ ഡി ഒ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേതാക്കളുടെ അകമ്പടിയോടെ കാൽനട ജാഥയായാണ് പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥി എത്തിച്ചേർന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്ന അജണ്ട വികസന രാഷ്ട്രീയമാണെന്നും വികസനവുമായി ബന്ധപ്പെട്ട സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് അഭ്യർത്ഥിച്ചതെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇതുവരെ വികസനത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ സംവാദത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല. യു ഡി എഫിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന ചെറുതും വലുതുമായ ചോദ്യങ്ങൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറുപടി നൽകി. പുതുപ്പള്ളിയിൽ വികസനം ചർച്ച ചെയ്യാൻ വിളിക്കുന്ന വേദിയിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി അവർ നൽകിയിട്ടില്ല ഇതുവരെ. മണിപ്പൂർ വംശീയഹത്യയ്ക്ക് നേതൃത്വം നൽകിയ സംഘപരിവാറുമായി കോട്ടയം ജില്ലയിൽ കൈകൊടുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള മിനി പരീക്ഷണമല്ല എന്നും ജേക്ക് ചോദിച്ചു. പുതുപ്പള്ളി 2021 തന്നെ മാറുവാൻ വെമ്പി നിൽക്കുന്ന അഭ്യർത്ഥന സമ്പൂർണമായ രാഷ്ട്രീയ ദിശ മാറ്റത്തിന്റെ ചിഹ്നങ്ങളെ നമ്മുടെ നാടിന് സമ്മാനിച്ചതാണ്. ആ മാറ്റം പൂർണ്ണതയിൽ എത്തിക്കുവാൻ കൊതിച്ചു നിൽക്കുന്ന പുതുപ്പള്ളിയാണ് 2023 ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കാണുവാൻ കഴിയുക. ഈ ഉപതെരഞ്ഞെടുപ്പിനോടുകൂടി പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ ദിശാസൂചിക സമ്പൂർണമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അഭിമാന മാർഗമായ അനുഭവങ്ങളിലേക്ക് മാറുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളതെന്നും ജേക്ക് വ്യക്തമാക്കി. പുതുപ്പള്ളിയിൽ മൂന്നാം തവണയാണ് ജേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ 9000-ൽ പരം വോട്ടുകൾക്കാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ജേക്സി തോമസ് പരാജയപ്പെട്ടത്. പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മനും ബി ജെ പി സ്ഥാനാർത്ഥി ലിജിൻ ലാലും നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. വ്യാഴാഴ്ച രാവിലെ 11:30 ഇരുവരും പത്രിക സമർപ്പിക്കുമെന്നാണ് വിവരം. അതേസമയം പുതുപ്പള്ളിയിലെ ഓരോ വീടും കേന്ദ്രീകരിച്ച് വ്യത്യസ്ത സ്ക്വാഡുകളെ രംഗത്തിറക്കി വോട്ടിറക്കാനാണ് ഇടതുപക്ഷ സംഘടനകൾ ശ്രമിക്കുന്നത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6-ലും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. പുതുപ്പള്ളി, പാമ്പാടി, മണർകാട്, കൂരോപട, വാഗത്താനം, അകലക്കുന്നം പഞ്ചായത്തുകളിലാണ് ഇടതുപക്ഷം അധികാരത്തിലുള്ളത്. അയർക്കുന്നം, മീനടം പഞ്ചായത്തുകളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇടതുപക്ഷ മേധാവിത്വമാണ് പ്രകടമായിട്ടുള്ളത്. പാമ്പാടി, മാടപ്പള്ളി, പള്ളം ബ്ലോക്കുകളിലെ ഡിവിഷനുകളിലാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. മൂന്നിടത്തും ഇടതുപക്ഷമാണ് നിലവിൽ ഭരിക്കുന്നത്. ഇതിൽ നിന്നും തന്നെ എത്രമാത്രം ശക്തമാണ് ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറയെന്ന് വ്യക്തമാണ്.